हेलो स्टूडेंट्स, वेलकम टू नेक्स्ट सेक्शन ऑफ प्रोफेशनल बिजनेस स्किल। ई सेक्शन नम्बर ऑडियो इन ई लर्निंग ऑडियो इंपॉर्टेंस अने कुछ डिस्कस कई कुछ वीडियोस ई लर्निंग ई लर्निंग मीन्स ऑनलाइन वह नो लेण अलग ई सी टी टूल्स यूस लेण नी लर्निंग ई लर्निंग इ बुकि इंपॉर्टेंस नाम कई वीडियो कू इवे अल इंपॉर्टेंट क्यों ऑडियो ऑडियो एनी लर्निंग डन बाय लिसनिंग टू एनी मटेरियल इज एन ऑडियो मेथड ऑफ लेर्णिंग नाम लिसण नाम लेण इन या वीडियो वह कैसे ना वॉइस अवे पर लिसण लेण अब ऑडियो मेथड ऑफ लेर्णिंग ऑडियो इज एन इलेक्ट्रिकल और अदर रिप्रेजेंटेशन ऑफ साउंड और साउंड इलेक्ट्रिकल और अदर रिप्रेजेंटेशन ना ऑडियो पर ना मेन न നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്ലഡിൻ്റെ സമയത്ത് നമ്മളിപ്പോൾ നമുക്ക് കുറേ ന്യൂസ് വരുന്നുണ്ട്, വാട്സപ്പിൽ കൂടെ ന്യൂസ് വരുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഓഡിയോ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോവിഡ് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമ്മൾ ഓഡിയോ വരുമ്പോൾ നമ്മൾ കേൾക്കും. അപ്പോൾ ഓഡിയോയിൽ എന്താ പറയുന്നത്, നമ്മൾ കുറേ റിട്ടേൺ ആയിട്ട് വായിക്കുന്നതിനേക്കാളും നല്ലത് ഓഡിയോ നമ്മൾ കേട്ട് വായിക്കും. ഓഡിയോ നമ്മൾ കേൾക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഓഡിയോ കാര്യമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു അനൗൺസ്മെൻറ്റ്, നമ്മളിപ്പോൾ പുറത്തൊരു അനൗൺസ്മെൻറ്റ് പോയി നടക്കുന്നുണ്ടെങ്കിൽ നാളെ അനൗൺസ്മെൻറ്റ് നമ്മളിവിടെ ശ്രദ്ധിക്കും. അപ്പോൾ ഓഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പവർഫുൾ ആൻഡ് ഇറ്റ് ക്യാൻ ഡു സെവറൽ തിങ്സ് ഇൻ ഇ ലേണിംഗ്. ഇ ലേണിംഗിനുള്ളിൽ നമ്മളൊരു പവർഫുൾ ടെക്നിക്കാണ് ഓഡിയോ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലായിക്കോട്ടെ, നമ്മളൊരിപ്പോൾ ഒരു അസൈൻമെൻറ്റ് തരുന്നു, അപ്പോൾ അസൈൻമെൻറ്റ് ഇൻസ്ട്രക്ഷൻസൊക്കെ നമ്മൾ ഓഡിയോ വഴിയാണ് തരാൻ നിൽക്കുന്നതെങ്കിൽ, അപ്പോൾ ഓഡിയോ വന്നിരിക്കും നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്നേക്കാളും നല്ലത്, ഒരു ഇൻസ്ട്രക്ഷൻസ് ടെക്സ്റ്റ് വായിക്കുന്നേക്കാളും നല്ലതായിട്ട് നമ്മൾ ഓഡിയോ വഴി, ഒരു ടീച്ചർ നമ്മൾ ഓഡിയോ വഴി നമ്മൾ മെസ്സേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ഓഡിയോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നരേഷൻ, നരേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്പോക്കൺ വേർഡ്, ഫീഡ്ബാക്ക്, സൗണ്ട് എഫക്ട്സ് ആൻഡ് മ്യൂസിക്. നരേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വിവരണം, അതായത് നമ്മളൊരു ടെക്സ്റ്റ് തന്നാണെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ ഒരു വിവരണം ആണ് ഉദ്ദേശിക്കുന്നത് നരേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു വീഡിയോയിൽ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഒരു ഇമേജ് ഉണ്ടെന്നേക്ക്, ഒരു ഇമേജിന് നമ്മൾ നരേഷൻ ചെയ്യുക, അതായത് നമ്മൾ ആ ഇമേജ് കാണുന്നതാണെങ്കിൽ ഒന്നും കൂടി അത് ഓഡിയോ വഴി നമ്മൾ വിവരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഈ വിവരിക്കുന്ന ആൾ കുറച്ചും കൂടി നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ടാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവ് ആയിരിക്കും. നമുക്ക് ഈ വോയിസ് ആ റിട്ടേൺ ടെക്സ്റ്റ് ഇമേജ് തന്നെ ആവണമെന്നുണ്ടാവില്ല. ഇപ്പോൾ ഈ റിട്ടേൺ ടെക്സ്റ്റ് തന്നെ നമ്മൾ ഒരു നരേഷൻ പോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഈ നരേഷൻ ചെയ്യുന്നതിൽ ഒരു ഗുഡ് വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, നല്ല ക്വാളിറ്റി ഉള്ള ഓഡിയോ പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്കും കുറച്ചും കൂടി നല്ലതായിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് സ്പോക്കൺ വേർഡ്. ഈ സ്പോക്കൺ വേർഡൊക്കെ നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ നിൽക്കുന്നത് നമ്മൾ ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്താണ്. അതായത് ഇപ്പോൾ ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിന് ഓരോ പ്രൊണൗൺസിയേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ വേർഡ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്പോക്ക് നമ്മൾ ഓഡിയോ കേട്ടതിനെ കുറച്ചും കൂടി നല്ലതാണ്. നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് വായിക്കുന്നതിനേക്കാൾ നല്ല ഓഡിയോ കേൾക്കുമ്പോഴാണ് ഈ പ്രൊണൗൺസിയേഷൻ നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ആ സമയത്ത് സ്പോക്കൺ, നമ്മൾ ഈ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. നല്ല രീതിയിൽ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഓഡിയോ നമുക്ക് സാധിക്കും, ഓഡിയോ വഴി നമുക്ക് സാധിക്കും. നെക്സ്റ്റ് വണ്ണാണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഫീഡ്ബാക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലേണേഴ്സ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓഡിയോ വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് സ്റ്റുഡൻസിന് അസസ് ചെയ്തിട്ട് ഓഡിയോ വഴി നമ്മളിപ്പം ഒരു ക്വിസ് അറ്റൻഡ് ചെയ്തു, ക്വിസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കണേക്കാളും നല്ലത് അതിൻ്റെ ഒരു സമ്മറി ഒരു ടീച്ചർ ഓഡിയോ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. അല്ലെങ്കിൽ സ്റ്റുഡൻസ് നമ്മൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് അതിൻ്റെ ഇത് ഓഡിയോ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾ കാര്യം ചോദിച്ചു, ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്നത് ഒരാൾ ടെക്സ്റ്റ് കൊടുത്ത് വേറൊരാൾ ടെക്സ്റ്റ് വായിക്കണം, ചില മീനിങ് ഉദ്ദേശിക്കുന്നത് രണ്ടും രണ്ട് രീതിയിലായിരിക്കും. ഞാൻ വായിക്കുന്ന പോലെ ആയിരിക്കില്ല വേറെ ആൾ വായിക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഓരോ ഓഡിയോ കൊടുക്കുമ്പോൾ അതിൻ്റെ മീനിങ് നമ്മൾ കറക്റ്റ് രീതിയിൽ നമുക്ക് കൺവേ ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വണ്ണാണ് സൗണ്ട് ഇഫക്ട്സ്. സൗണ്ട് ഇഫക്ട്സ് നമ്മളൊരു വീഡിയോയിൽ കൂടെ നമ്മളൊരു സൗണ്ട് ഇഫക്ട്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂടുതൽ നമ്മൾ ഗെയിമിംഗ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസിലാണ് സൗണ്ട് ഇഫക്ട്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒരു ബീപ്പ് സൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന നമ്മൾ ആംബുലൻസിൻ്റെ
സൗണ്ട് എന്താ, അത് നമ്മുടെ ഒന്ന് സൗണ്ട് ഇഫക്ട്സ് നമ്മൾ സൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെയും സൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് നമുക്ക് എഴുതും. സ്റ്റെതസ്കോപ്പിൻ്റെ സൗണ്ട് എന്താ അതൊക്കെ നമ്മൾ കേൾപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സൗണ്ട് ഇഫക്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പ്രൊവൈഡ് ചെയ്തിട്ട് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ലേൺ ചെയ്യാൻ വേണ്ടി സാധിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ആണ് മ്യൂസിക്. മ്യൂസിക് ഉദ്ദേശിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നമ്മൾ മ്യൂസിക്കുകൾ, ഫൺ മ്യൂസിക് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും മ്യൂസിക്കുകൾ നമ്മൾ നമ്മൾ ടെക്സ്റ്റ് തന്നെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എ ബി സി ഡി നമ്മൾ പാടുന്നു, എ ബി സി ഡി നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് ഒരു മ്യൂസിക് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു മ്യൂസിക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കിച്ചണിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കണോ, അപ്പോൾ കിച്ചണിൻ്റെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ മ്യൂസിക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വീഡിയോ ലേൺ ചെയ്യാൻ വേണ്ടിയെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ മ്യൂസിക് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്, നമ്മളിപ്പോൾ പറയുന്നുണ്ട്, രണ്ടും കൂടി ഒരുമിച്ച് കോൺഫ്ലിക്റ്റ് ചെയ്യാൻ പാടില്ല, അതായത് ഡിസ്ട്രാക്ഷൻ പാടില്ല. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ മ്യൂസിക് ഉണ്ട്, അപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റാനില്ല, അങ്ങനെ നമ്മളൊരിക്കലും പാടില്ല. ഇനി എങ്ങനെയാണ് ഓഡിയോ യൂസ് ചെയ്യേണ്ടത്, എഫക്റ്റീവ് ആയിട്ട് ഓഡിയോ വരാൻ വേണ്ടി എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അവോയ്ഡ് ടെക്സ്റ്റ് സ്പീച്ച് റിഡൻഡൻസീസ്. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഇതൊരു പി പി ഡി വഴിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത്, റെക്കോർഡ് ചെയ്തേക്കുന്നത്. ഈ പി പി ഡിയുള്ള ആ കാര്യങ്ങൾ മാത്രമേ ഞാൻ വായിച്ചു പോകണുള്ളൂ, അതായത് ഈ അവോയ്ഡ് ഞാനിപ്പോൾ ഏതൊക്കെ സെൻറ്റൻസ് ഉണ്ട് അത് മാത്രം വായിച്ചു പോകണു. അതായത് ടെക്സ്റ്റ് വണ്ണിൽ ആ ടെക്സ്റ്റിന് മാത്രം ഓഡിയോ പ്രൊഡ്യൂസ് ചെയ്തതിനെ അത്ര എഫക്റ്റീവ് ആവില്ല, കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങൾ പറയണം, കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുള്ളൂ. നെക്സ്റ്റ്, യൂസ് ഓഡിയോ വിത്ത് വിഷ്വൽസ് ഫോർ മോർ കോംപ്ലക്സ് സബ്ജക്ട് മാറ്റർ. അതായത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കിന് നമ്മൾ ഓഡിയോസിൻ്റെ കുറച്ച് ഓഡിയോസിൻ്റെ കൂടെ കുറച്ച് വിഷ്വൽസും കൂടി പ്രൊവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ റിപ്പയറിങ് ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഒരു ഇമേജ് കൊടുക്കുക, ഇമേജ് കൊടുത്തിട്ട് നമ്മൾ ഓഡിയോ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം നമുക്ക് കുറച്ചും കൂടി കേൾക്കും ചെയ്യാം, കാണും ചെയ്യാം, അല്ലെങ്കിൽ ഒരു വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പം നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്ജക്ട്സിന് ഓഡിയോസിൻ്റെ കൂടെ തന്നെ വിഷ്വൽസും കൂടി പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ, യൂസ് ഹൈ ക്വാളിറ്റി ഓഡിയോ. ഹൈ ക്വാളിറ്റി ഓഡിയോ അതായത് നമ്മൾ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പുവർ ക്വാളിറ്റി ഓഡിയോ ആണെങ്കിൽ ലേണേഴ്സിന് ലേൺ ചെയ്യാൻ വേണ്ടി അത്ര എഫക്റ്റീവ് ആയിട്ട് ലേൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ എപ്പോഴും ഹൈ ക്വാളിറ്റി ഓഡിയോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നെക്സ്റ്റ് വൺ, ആസസ് ലേണേഴ്സ് നോളജ് ത്രൂ ക്രിയേറ്റിംഗ് ആൻ ഓഡിയോ പ്രസൻറ്റേഷൻ. ലേണേഴ്സ് എന്തോരം നോളജ് അക്വയർ ചെയ്തു അത് നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി അവർ ഒരു ഓഡിയോ വഴി പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തോരം നോളേജ് അക്വയർ ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ചിലവർക്ക് റിട്ടൺ ആയിട്ട് നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് അത് കൂടുതൽ എഫക്റ്റീവായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല, അവർക്ക് അത്ര എഫക്റ്റീവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ അവരോട് ഓഡിയോ വഴി പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ മനസ്സിലായി അതൊക്കെ കറക്റ്റ് രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ അസസ് ചെയ്യാൻ വേണ്ടി കൂടുതലും സാധിക്കും. നെക്സ്റ്റ്, പ്രൊവൈഡ് ഓഡിയോ ഇൻസ്ട്രക്ഷൻസ് ഫോർ മോർ കോംപ്ലിക്കേറ്റഡ് അസൈൻമെൻറ്റ്സ്. ഉദ്ദേശിക്കാൻ നമ്മളൊരു ക്വിസ് പ്രൊവൈഡ് ചെയ്യുക, ഒരു അസൈൻമെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ അസൈൻമെൻറ്റിലെ ക്വസ്റ്റ്യൻസ് എന്താണ്, പിന്നെ അസൈൻമെൻറ്റ് എങ്ങനെ ചെയ്യണം, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അത് ടെക്സ്റ്റ് ആയിട്ട് എഴുതിനേക്കാളും നല്ലത് നമ്മൾ ഓഡിയോ വഴി, ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഓഡിയോ വഴി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ നോട്ട് സബ്മിഷൻ, നോട്ട് എങ്ങനെ സബ്മിഷനും, അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതിയും, പ്രോഗ്രാം ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളൊരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ രീതിയിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, എന്തോരം സൈസ് വേണം ഓരോ അസൈൻമെൻറ്റിനും, അതായത് നമ്മൾ എല്ലാ അസൈൻമെൻറ്റും നമ്മളിപ്പോൾ 1 MB-നേക്കാളും താഴെയുള്ള അസൈൻമെൻറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് 1 MB-നേക്കാളും താഴെയാക്കി കംപ്രസ് ചെയ്യണം. അങ്ങനെ നമ്മൾ റിട്ടൺ ആയിട്ട് പറയണേക്കാൾ നല്ലത് ഓഡിയോ വഴി അസൈൻമെൻറ്റ്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ്, അലോ ലേണേഴ്സ് ടു കൺട്രോൾ ദ ഓഡിയോ പ്ലേബാക്ക് ആൻഡ് വോളിയം. നമ്മൾ ഓഡിയോ വഴി നമ്മൾ ലേൺ ചെയ്യുമ്പോൾ ലേണേഴ്സിന് ഓഡിയോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഓഡിയോ കേൾക്കണത്, അപ്പോൾ നമ്മളത് പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനും നമ്മൾ അതിനുള്ളത് വോളിയം റെഡ്യൂസ് ചെയ്യാനും അതിനുള്ള പ്ലേബാക്ക് കൺട്രോൾസുകൾ, പോസ് പ്ലേ വോളിയം റെഡ്യൂസ് ചെയ്യുക, നമ്മൾ വോയിസ് കുറയ്ക്കുക, അതിനുള്ള കൺട്രോൾസ് ലേണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. അല്ലാണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഒരു ഓഡിയോ ഇട്ടു
അത് അവസാനം വരെ കേൾക്കണം, അല്ലെ ഹൈ വോളിയത്തിൽ വരെ കേൾക്കണം. അങ്ങനെ രീതിയിൽ ഡിഫോൾട്ടായിട്ട് നമ്മൾ കൊടുക്കരുത്. എപ്പോഴും നമ്മളൊരു പ്ലാക്ക് ബാക്ക് കൺട്രോൾ നമ്മൾ നോർമലി കൊടുക്കുക. അങ്ങനെ തന്നെ ഒരു വിധം ഉണ്ടാവാറ്. നെക്സ്റ്റ് ചൂസ് ഓഡിയോ വിത്ത് റൈറ്റ് ടോൺ ജാർജൻ ആൻഡ് പേഴ്സ്. അതായത് നമ്മൾ ഓഡിയോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രൊണൗൺസിയേഷനിലൂടെ കറക്റ്റ് കൺവേ ചെയ്യുന്ന രീതിയിൽ, അതുപോലെ തന്നെ അധികം സ്പീഡ് ഇല്ലാണ്ട് മീൻസ് അതിനു നോയ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാണ്ട് കറക്റ്റ് ലേണേഴ്സിന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഓഡിയോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് എൻഹാൻസ് എക്സ്പീരിയൻസ് വിത്ത് സ്യൂട്ടബിൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. എപ്പോഴും ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ടെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം നമ്മൾ ഓഡിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതായത് നമ്മൾ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്ക് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര എഫക്റ്റീവ് ആവില്ല. അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഓരോ കണ്ടന്റ് അനുസരിച്ചിട്ട്, ഓരോ ഓഡിയൻസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് യൂസ് വോയിസ് ഓവർ ആക്ടേഴ്സ് ടു മേക്ക് കോഴ്സ് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ. കുറച്ചും കൂടി കോഴ്സ് പ്രൊഫഷണലും പേഴ്സണലും ആക്കാൻ വേണ്ടി നമുക്ക് വോയിസ് ഓവർ ആക്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ലേണേഴ്സിനെ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും ഞാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് പഠിക്കുന്നത്, അങ്ങനെ കുറച്ചും കൂടി തോന്നും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കുറച്ചും കൂടി ലേൺ ചെയ്യാൻ വേണ്ടി തോന്നും, എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നെക്സ്റ്റ് ക്രിയേറ്റ് ഫൺ ആൻഡ് ക്രിയേറ്റിവിറ്റി വിത്ത് കസ്റ്റമൈസ്ഡ് സോങ്സ്. അതായത് നമ്മൾ ആ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ എൽ കെ ജി പിള്ളേർ നമ്മൾ എ ബി സി ഡി പഠിപ്പിക്കണം, വൺ ടു ത്രീ ഒക്കെ പഠിപ്പിക്കണം. അപ്പോൾ ഈ എ ബി സി ഡി ഒക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരുടെ എ ബി സി ഡി നമ്മൾ സോങ്സ് പല ടീച്ചേഴ്സും പല രീതിയിലായിരിക്കും സോങ്സ് പറയണത്, എന്നാലും ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. ആ സോങ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോങ്സ് വഴി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് ലേൺ ചെയ്യാൻ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഓരോ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള സൗണ്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുക. സ്റ്റെതോസ്കോപ്പ്, ഇപ്പോൾ നമ്മൾ കാക്കയുടെ സൗണ്ട് എന്താ, കാക്ക എങ്ങനെ കരയണു, അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ട്സ് നമ്മളിങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ പല രീതിയിലുള്ളൊക്കെ മ്യൂസിക്കുകൾ, ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേൺ ചെയ്യുന്ന രീതി കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഓഡിയോ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ലേണിംഗ് കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഓഡിയോ എന്ന് പറയുന്നത്. കാരണം ടെക്സ്റ്റ് വായിക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ. അതുപോലെ വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പമാണ്, അവർക്ക് വായിക്കാൻ പറ്റില്ല, അവർക്ക് കാണാൻ ഒന്നിനും പറ്റില്ല, പക്ഷെ അവർക്ക് ഓഡിയോ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ലേൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള പിള്ളേർക്കും അതുപോലെ തന്നെ എൽ കെ ജി പ്രൈമറി സ്കൂൾ സ്റ്റുഡൻസ് അവർക്ക് മാത്രമല്ല എല്ലാ കോളേജ് സ്റ്റുഡൻസിനായാലും എല്ലാവർക്കും ഓഡിയോ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുപോലെ തന്നെ ഓഡിയോ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെയാണ്. നമ്മൾ ഈ റിഡൻഡൻസി പാടില്ല, ടെക്സ്റ്റ് എന്താണ് എഴുതിക്കുന്നത് അതുപോലെ തന്നെ വായിക്കാൻ പാടില്ല, ഹൈ ക്വാളിറ്റി ഓഡിയോ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി വിഷ്വൽസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അസസ്മെൻ്റൊക്കെ കൊടുക്കുമ്പോൾ ഓഡിയോ വഴി നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പ്ലേബാക്ക് കൺട്രോൾസ് പ്രൊവൈഡ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ തന്നെ പ്രൊഫഷണൽ പേഴ്സണൽ വോയിസ് ആക്ടേഴ്സ് ഉണ്ട്, വോയിസ് ഓഫ് ആക്ടേഴ്സിനെ വെച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. കസ്റ്റമൈസ്ഡ് സോങ്സ്, ബാക്ക്ഗ്രൗണ്ട് എഫക്ട്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിയോ ഈ ലേണിങ്ങിൽ കുറച്ച് എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.